പ്രേക്ഷകർക്ക് സുപരിചിതരും അല്ലാത്തതുമായ മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലുള്ളത്. 17 പേരിൽ വലിയ താരപദവി ഉള്ളവരൊന്നും ഇല്ലെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും മത്സരം കണ്ടതിന് ശേഷം മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ആരുടെ ഫാൻസ് ആകണമെന്ന കൺഫ്യൂഷൻ പ്രേക്ഷകർക്കുണ്ടെങ്കിലും ചില ആർമി ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ നല്ല ഗെയിം പുറത്തെടുത്തിട്ട് താൻ കാണിക്കുന്നതൊക്കെ ഗെയിമാണെന്ന് വിളിച്ചു പറയുകയാണ് ഡോക്ടർ റോബിൻ. മറ്റുള്ളവരെക്കാളും ഗെയിം പഠിച്ചിട്ട് വന്ന റോബിൻ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ വിളിച്ചു പറയുന്നത് വലിയ മണ്ടത്തരമാണെന്നാണ് ആരാധകർ പറയുന്നത്. റോബിന്റെ ഗെയിം തന്ത്രത്തെക്കുറിച്ച് ബിഗ് ബോസിൽ ആരാധകരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചില കമന്റ്സുകൾ നോക്കാം. പ്ലാൻ ചെയ്യുന്നതും കളിക്കുന്നതുമൊക്കെ നല്ലത് തന്നെ, പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവരുത്. അവിടെ ഡോക്ടർക്ക് പണി പാളിപ്പോയി. ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്ന് വിളിച്ച് പറയുന്നത് പരമ മണ്ടത്തരമാണ്. ഇന്ന് പാവ ക്യാപ്റ്റൻ്റെ റൂമിൽ കൊണ്ടുവച്ചത് ഞാനാണെന്ന് വലിയ കാര്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞത്. റൂമിൽ കയറിയത് റൂൾ അനുസരിച്ച് തെറ്റല്ലേ എന്ന് അശ്വിൻ ചോദിച്ചപ്പോൾ മലക്കം പറഞ്ഞു. ഞാൻ കയറിയില്ലേ എന്നൊരു കള്ളത്തരം തട്ടിവിട്ടു. ഇയാൾ ഓവർ സ്മാർട്ടായി തന്നെ കുഴിയിൽ ചാടുവാണ്. ഇപ്പോൾ വീട്ടിലുള്ള ആർക്കും വിശ്വാസം ഇല്ലാതെയായി, അതും വെറും 2 ദിവസം കൊണ്ട്. ഇനി ഇവൻ്റെ ഒരു അടവും ആരുടെ അടുത്തും നടക്കില്ല. പോരാത്തതിന് ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം കയറി വെറുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികരിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ സ്വയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓവർ പ്രിപ്പറേഷൻ ഒരാളെ എങ്ങനെ കുഴിയിൽ ചാടിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഡോക്ടർ റോബിൻ. എല്ലാവരെയും വെറുപ്പിച്ച് ഒറ്റപ്പെട്ടിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനുള്ള സ്ട്രാറ്റജിയാണ്, അതായത് നമ്മുടെ രജിത് സാറിൻ്റെ സ്ട്രാറ്റജി. പുള്ളി ഉദ്ദേശിക്കുന്നത് ഹിന്ദി മോഡൽ ഗെയിമാണ്. പക്ഷേ അവിടെയുള്ള ആർക്കും അതൊന്നും അത്ര പിടിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഞാൻ അങ്ങനെ ഒരു ഗെയിമാണ് കളിക്കുന്നതെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡോക്ടർ റോബിൻ കിടുവാണ്. കുറച്ചു കാലം വീടിനുള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇറക്കുന്നുണ്ട്. എന്തായാലും പുള്ളിക്കുള്ള കുഴി പുള്ളി തന്നെ തോണ്ടി വെച്ചതാണോ എന്നറിയാൻ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം റോബൻ ചീപ്പ് ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് ആരാധകർ അധികവും പറയുന്നത്. അതും 3ാം ദിവസം ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ട് കേരളത്തിൽ ബിഗ് ബോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നു. ശുദ്ധ പൊട്ടൻ നെഗറ്റീവ് കിട്ടിക്കിട്ടി പാത വഴിയിൽ പോകും. മെല്ലെ മെല്ലെ അടവ് പുറത്തെടുത്താൽ മതിയായിരുന്നു. ഇത് പഠിച്ച് വന്നതൊക്കെ ഒറ്റയടിക്ക് പുറത്തെടുത്തു തുടങ്ങി. വാർത്താസമ്മേളനം കണ്ടാൽ തന്നെ അറിയാം അതിൽ റോബിൻ എല്ലാം പഠിച്ചു വന്നവനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓവർ എക്സൈറ്റ്മെൻറ്റിൽ ഡോക്ടർ തന്നെ ഞാൻ റിസർച്ച് നടത്തി വന്നതെന്നാണ് പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങൾ അത് ഡോക്ടർക്ക് പാരയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.